ഹായ്, ഞാൻ അരുൺ. ട്രാൻസ്വേലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിൽക്കുന്നത് വടൂക്കരയാണ്. എന്താ വടൂക്കര വരാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു അനില മാം ഉണ്ട്. മാമിന് ചെടികൾ വളരെ ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ തന്നെ മാമിൻ്റെ കയ്യിൽ ഒരുപാട് വെറൈറ്റികളുണ്ട്. നമ്മൾ കാണാത്തൊക്കെ ടൈപ്പ് വെറൈറ്റികൾ മാമിൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ മാം നമുക്ക് കുറച്ച് ചെടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഏത് ചെടിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരണമെന്നുള്ളത് നമുക്ക് അനില മാമിനോട് ചോദിച്ചു നോക്കാം. നേരെ നമ്മുടെ അനില മാമിലേക്ക്. അനില മാം നമസ്കാരം, ട്രാൻസ്വീലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഇൻട്രോ പറയുകയായിരുന്നു. നമുക്കിവിടെ മാമിന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നമുക്ക് കുറേ ചെടികൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഏത് ചെടിയാണ് മാം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്? ഇന്ന് ഞാൻ ലെമൺ വൈൻ എന്ന് പറഞ്ഞ ഈ ചെടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ലെമൺ വൈൻ അല്ലേ? ഓക്കെ. ഇതാണ് കൂടുതൽ എനിക്കുള്ള കളക്ഷനിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഇത്, ലെമൺ വൈൻ. ഇപ്പൊ ഏകദേശം കേരളം മുഴുവനും എത്തിയിട്ടുണ്ട്, പലർക്കും കട്ടിങ്സ് കൊടുത്തിട്ടൊക്കെ ആയിട്ട്. ഇത് ശരിക്കും ഇതൊരു കാക്കസ് ഫാമിലിയിൽ പെട്ടതാണ്. പെറസ്കിയ അക്വിലിയാറ്റ എന്നാണ് സയന്റിഫിക് നെയിം. ബാർബഡോസ് ഗൂസ്ബെറി എന്നും പറയും. ഇവിടെ നമ്മള് കേരളത്തിൽ കോമൺ ആയിട്ട് ലെമൺ വൈൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് വരുന്നത് മാം? ടേസ്റ്റ് ഒരു പുളി കലർന്ന മധുരം, നല്ല പഴുത്ത് നല്ല യെല്ലോ കളർ ആവുകയാണെങ്കിൽ നല്ല മധുരമാണ് ശരിക്കും. പക്ഷെ ഇവിടെ സാധാരണ കിളികളാണ് കൊണ്ടുപോകുന്നത്. ഇതിനകത്ത് ഒരു അഞ്ചാറ് കിളിക്കൂടുണ്ട്, സ്ഥിരം കിളി ഇതിനകത്ത് കൂട് വയ്ക്കും. അതെന്താന്ന് വെച്ചാല് അതിനകത്ത് സേഫ് ആണല്ലോ, മുള്ളുള്ള കാരണം വേറൊന്നും ആക്രമിക്കില്ല. അപ്പൊ എപ്പോഴും കിളിക്കൂട് കാണും, കുരുവികളും മറ്റു കുയിലൊക്കെ വന്ന് പറിച്ചുകൊണ്ട് പോകും. നമ്മൾ ഇതിന്റെ ഫ്രൂട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഫ്രൂട്ട് വേണ്ടിയിട്ടാണ് വേണേ ഉപയോഗിക്കാം. ഞാനിത് പൂക്കളുടെ ഇൻട്രസ്റ്റാ, പൂക്കുന്ന ദിവസം ഒരു ദിവസം മുഴുവൻ മൊട്ടായിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അത് കഴിഞ്ഞ് പൂവിട്ടാല് നല്ല മുല്ലപ്പൂനയിലും ഭംഗിയിലും നിൽക്കും അന്നൊരു ദിവസം മുഴുവൻ. പിറ്റേ ദിവസം അത് കൂമ്പിയിട്ട് കാണാനും നല്ല ഭംഗിയാണ്. അത് കഴിഞ്ഞാലാണ് ഇങ്ങനെ ഫ്രൂട്ടായിട്ട് കിടക്കും. അപ്പൊ ഇതില് ചില സമയത്ത് ഫ്രൂട്ട് പ്ലസ് ഫ്ലവറായിട്ട് വരും, അതാണ് ഏറ്റവും ഭംഗി കാണാം. ഫ്രൂട്ട്സിനെ മാം പറഞ്ഞു വന്നത് കുറച്ചൊരു പുളി രസമാണ് ഉള്ളത്. ചിലര് മീൻകറിയിൽ ഉപയോഗിക്കുന്നുണ്ട്, പച്ചക്ക് ഉപയോഗിക്കുന്നു, പച്ച പഴുപ്പ് കലർന്നത്. പിന്നെ ജ്യൂസ് ഉണ്ടാക്കാം, ജാം ഉണ്ടാക്കാം. ഞാൻ പക്ഷെ ഇത് കിളികൾക്ക് വേണ്ടി അങ്ങനെ വെക്കും, ഒരിക്കലും പറിക്കാറില്ല. പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് പേര് വരുമ്പോ പറിച്ച് തിന്നും, അല്ലാതെ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പൊ മാം ഇത് വളർത്തേണ്ട രീതി ഒന്ന് പറഞ്ഞു തരാമോ? ഇതെങ്ങനെയാണ്? ഇത് ശരിക്കും പറഞ്ഞ കെയറൊന്നും ആവശ്യമില്ല, കാക്കസ് ആയതുകൊണ്ട് തന്നെ വെള്ളം ആവശ്യമില്ല. പക്ഷെ ഇതിപ്പോ ഇവിടെയൊക്കെ ഞാൻ മറ്റു ചെടികൾ നനയ്ക്കണ കൂട്ടത്തിൽ നനയ്ക്കും, അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് വളമൊന്നും ഇടാറില്ല. ഇതിപ്പോ ഒരു 10 ഇയേഴ്സ് കഴിഞ്ഞ പ്ലാന്റ് ആണ്. എനിക്ക് ചെറിയ കട്ടിങ് കിട്ടിയിട്ട് അതിൽ നിന്ന് പിടിപ്പിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്, അല്ലെങ്കിൽ അത് ആകെ വൈൽഡായി പോകും. പിന്നെ ഇത് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ബോൺസായി പോലെ വളർത്തി നോക്കിയിട്ടുണ്ട്. ബോൺസായി പോലെ വളർത്തിയിട്ടുണ്ടല്ലേ, സക്സസ് ആണോ? അത് കുഴപ്പമില്ല, അങ്ങനെ നിൽക്കുന്നുണ്ട്. സ്ലോ ഗ്രോയിങ് ആണിത്, ഷൂട്ട്സ് വന്നാൽ മാത്രമാണ് ഇത് പെട്ടെന്ന് വളരുന്നുള്ളൂ, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അതും കുഴപ്പമില്ല. പിന്നെ ഞാൻ അവിടെ കാക്കസില് ഹാങ് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം. പിന്നെ കൊടുക്കുന്ന കസ്റ്റമേഴ്സ് ഓരോരുത്തരും അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് വളർത്തിയിട്ട് ഫോട്ടോ ഒക്കെ ഇട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വെട്ടി നിർത്തുന്ന പോലെയും ക്രീപ്പർ ആയതുകൊണ്ട് അതിന് ഇങ്ങനത്തെ ഇതാണ് ഇഷ്ടം, പടർന്ന് പോവാനായിട്ട്. ഇത് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മാമിന് ഇത് കൊടുക്കാനായിട്ട് സാധിക്കുമോ? ഉണ്ട്, കൊടുക്കാറുണ്ട്. നമ്മള് സെയിൽ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ട് ഇപ്പൊ കൊടുക്കാറുണ്ട്. അതായത് വേര് പിടിച്ച കട്ടിങ്സ് ആണ് ഇതിന്റെ വെക്കാൻ നല്ലത്. സീഡ് മുളയ്ക്കുമെങ്കിലും അത് ഒരുപാട് കാലം എടുക്കും പിന്നെ പൂക്കാൻ. കട്ടിങ്സ് ആണെങ്കിൽ ചിലപ്പോ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഓൾറെഡി അതിൽ മുട്ടുണ്ടെങ്കിൽ ഉടനെ പിറ്റേ ദിവസം അതിന്റെ പിറ്റേഴ്സൊക്കെ ആയിട്ട് അതില് പൂവുണ്ടാവും, അല്ലെങ്കിൽ ഒരു 6 മാസത്തിനകത്ത് എന്തായാലും പൂവിടും. 6 മാസത്തിനകത്തും കട്ടിങ്സ് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പൂവിടും. എത്രയാണ് മാം നമ്മുടെ റേറ്റ് വരുന്നത്? ഒരു കട്ടിങ് 100 രൂപ ആയിട്ടാണ്, ഇത്തിരി ഒരു 5-6 മാസം പ്രായമായ കട്ടിങ്, വേര് നല്ലപോലെ പിടിച്ചിട്ടുള്ളത്. 100 രൂപയാണ് നമ്മുടെ റേറ്റ്. ഇപ്പൊ ഇവിടെ അടുത്തുള്ള ആൾക്കാരല്ലെങ്കിൽ, ഇപ്പൊ വന്ന് വാങ്ങാൻ പറ്റിയവരല്ലെങ്കിൽ നമുക്കിത് കൊടുത്തു വിടാനായിട്ട് സാധിക്കും? കൊറിയർ ചെയ്യാറോ? ഞാൻ DTDC വഴി അയച്ചിട്ടുണ്ട്, പിന്നെ ഒരു പ്രാവശ്യം പ്രൊഫഷണൽ അയച്ചു, പിന്നെ സ്പീഡ് പോസ്റ്റിലും അയച്ചു. കേരളത്തിലാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് എത്തുന്നുണ്ട്, പക്ഷെ കേരളത്തിന് വെളിയിലേക്ക് ആവുമ്പോ ചിലപ്പോ ഒരുപാട് ദിവസം എടുക്കുന്നുണ്ട്. അപ്പോ ചെടി ഒരു പക്ഷേ കേടുവരാനുള്ള ചാൻസ്.
കേരളത്തിനകത്താണെങ്കിൽ നമുക്ക് കൊറിയർ ചെയ്യുന്നുണ്ട്. 3 ദിവസം 4 ദിവസം ട്രിവാൻഡ്രം പാറശാലയ്ക്ക് അയച്ചപ്പോഴാണ് ഒരു 5 ദിവസം എടുത്തത്. സ്പീഡ് പോസ്റ്റില് അത് ആളുകൾക്ക് സ്പീഡ് പോസ്റ്റാണ് കുറച്ചുകൂടി ചീപ്പർ DTDCനേക്കാളൊക്കെ. അപ്പൊ നമ്മൾ അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ ചെടിയുടെ തൈകൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇവിടെ വരുന്നവർക്കാണെങ്കിൽ ചട്ടിയിലൊക്കെ ആക്കി കൊടുക്കാറുണ്ട്. കൊറിയർ അയക്കാൻ സൗകര്യം ഇങ്ങനെ കവറിലാണ്. അപ്പൊ നമ്മള് റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് സേഫ് ആയിട്ടിരിക്കും. കാർക്കസ് ആയിട്ട് ഇതിന്റെ എല്ലയൊക്കെ പോയാലും ചെടി നിന്നോളുന്നല്ലേ. ഈ ഒരു ചെടിയാണ് നമ്മള് അയക്കുന്നത്. അതുപോലത്തെ കൊറേ എല്ലാ ഒരേ ഷേപ്പിലൊന്നും കിട്ടില്ല. ചെലയില് പൂവുള്ളതുണ്ടാവും, കായുള്ളതുണ്ടാവും. ഫ്ലവർ ചെയ്യും ചിലതൊക്കെ പെട്ടെന്ന്, പിറ്റേ ദിവസം തന്നെ ഫ്ലവർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തര് പോസ്റ്റ് ഇട്ടു. അപ്പൊ നമ്മുടെ ലെമൺ വൈൻ്റെ വിശേഷങ്ങൾ എല്ലാവരും നിങ്ങൾ കേട്ടുവല്ലോ. മാം അതിന്റെ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നുല്ലോ. വീഡിയോയിൽ ഉടനീളം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് വിളിച്ചു നോക്കാവുന്നതാണ്. പിന്നെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.